നമസ്കാരം. ഇടതുമുന്നണി 99 സീറ്റിൽ ഇരിക്കുമ്പോഴാണ് ആ സൗഭാഗ്യം വന്നത്. അതായത് അത് 100 ആക്കാനുള്ള ഒരു വലിയൊരു അവസരം വന്നത്. ഇതൊരു സൗഭാഗ്യമായി കാണുന്നു എന്നാണ് പിണറായി വിജയൻ ഈ തൃക്കാക്കര തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞത്. തൃക്കാക്കരയിൽ ഒരു സിറ്റിംഗ് MLA മരണത്തെ തുടർന്നാണ് അവിടെ തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ആ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണിത്. വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം മുഖ്യമന്ത്രി തൃക്കാക്കരയിലും ആവർത്തിച്ചു. നമുക്കറിയാം പഴയ പരനാറി പ്രയോഗമൊക്കെ, അതും ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ നടത്തിയ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ ഒരു പ്രചരണമാണ്. ആ പ്രചരണത്തിനൊടുവിൽ കൊല്ലത്ത് നിന്ന് കിട്ടിയ അടിയുടെ ആഘാതം മാറുന്നതിന് മുന്നേ തന്നെ ശബരിമല വിഷയമുണ്ടായി. ശബരിമല വിഷയത്തിൽ സ്ത്രീകളെ ഒളിച്ചു കടത്തിയതിന് ശേഷം ഹർത്താൽ നടത്തുന്നില്ലേ എന്ന് ചോദിച്ച പിണറായി വിജയന് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അടിയാണ് കിട്ടിയത്. അതായത് കേരളത്തിൽ 20-ൽ 19 സീറ്റിലും CPM ദയനീയമായി പരാജയപ്പെട്ടു. ഇങ്ങനെ വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കാതെയുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഈയിടെയായി പിണറായി വിജയൻ്റെ മാത്രം ഒരു സ്വഭാവമായി മാറുകയാണ്. പിണറായി വിജയൻ CPIM ഒരു ഏകാധിപതിയാണ്. പിണറായി വിജയൻ പറയുന്നതിനപ്പുറം CPMലോ LDFലോ എന്തെങ്കിലും നടക്കും എന്ന് കരുതുന്നില്ല. CPI പലപ്പോഴും ചില പ്രതിഷേധ സ്വരങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന മട്ടിൽ പറയുമെങ്കിലും കാര്യത്തോടടുക്കുമ്പോൾ അവരും പിണറായിയോടൊപ്പം ചേർന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരള രാഷ്ട്രീയത്തിലുള്ളത്. CPMലും അതുപോലെ തന്നെ ഇടതുമുന്നണിയിലും ഒരു അപ്രമാദിത്വം ഇന്ന് പിണറായി വിജയനുണ്ട്. ഒരു ഏകാധിപത്യ ശൈലിയുണ്ട് നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ പറയുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടാകും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇടതുമുന്നണിയുടെ ഭാവി. തൃക്കാക്കരയിൽ PT തോമസിൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. മണ്ഡലം രൂപീകൃതമായതു മുതൽ എന്നും UDFനോടൊപ്പം കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടുള്ള മണ്ഡലം, ഇടതുപക്ഷ മുന്നണിക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത മണ്ഡലം, ആ മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ പ്രാധാന്യവുമില്ലാത്ത ഒരു തൃക്കാക്കര ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരുന്ന കേരളയിൽ പോലുള്ള വിഷയങ്ങൾ എടുത്ത് ചർച്ചയ്ക്ക് വയ്ക്കുകയും സ്ഥാനാർത്ഥിക്കെതിരെ അവരുടെ മരിച്ചുപോയ ഭർത്താവിനെതിരെ പോലും വലിയ ആക്ഷേപം ഉന്നയിക്കുകയും അദ്ദേഹത്തിൻ്റെ മരണത്തെ സൗഭാഗ്യമായി കാണുകയും ചെയ്ത ഒരു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ പ്രസംഗം ഈ തോൽവിയിൽ ഒരു വലിയ കാരണമായി. കാരണം തൃക്കാക്കരയിൽ LDF വിജയിച്ചില്ല എങ്കിൽ കൂടി അവിടെ UDFിൻ്റെ ഭൂരിപക്ഷം ഒരു 7000-ൽ താഴെയായി നിർത്തിയിരുന്നുവെങ്കിൽ ഇന്നലെ ഫലപ്രഖ്യാപനം വരുമ്പോൾ താരങ്ങൾ ഒരുപക്ഷെ ഇടതുപക്ഷ മുന്നണി ആയേനെ. പക്ഷേ അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഭൂരിപക്ഷം എക്കാലത്തെയും മികച്ച റെക്കോർഡിലേക്ക്, 400,000 കടന്ന് ഏതാണ്ട് 25,000 വോട്ടുകൾക്കാണ് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പോയത്. ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. കേരളയിൽ പോലുള്ള വികസന പദ്ധതികളോട് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സാമ്പിളാണ് ഇന്നലെ തൃക്കാക്കരയിൽ നടന്നത്. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ വാവിട്ട വാക്കുകളാണ്. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും എന്ന ചൊല്ല് മുഖ്യമന്ത്രിയെ പലതവണ പലരും ഓർമ്മിപ്പിച്ചെങ്കിലും അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല. ഈ തെരഞ്ഞെടുപ്പിൽ താൻ തന്നെ ക്യാപ്റ്റനായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ഇന്നലെ വിഫലമായി എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയെയും പരിവാരങ്ങളെയും പുല്ലുകുരുക്കാത്ത വഴിയിലൂടെ ഓടിക്കുകയും ചെയ്തു തൃക്കാക്കരയിലെ ജനങ്ങൾ. ഇത് തീർച്ചയായും അഹങ്കാരത്തിന് ഏറ്റ വലിയൊരു അടി തന്നെയാണ്. ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ്റെ അപ്രമാദിത്വം CPMൽ അവസാനിക്കുമോ എന്നതാണ് ചോദ്യം. ഏതെങ്കിലും എതിർസ്വരമുണ്ടാകുമോ പാർട്ടിയിൽ? അതായത് ഇങ്ങനെ വീണ്ടും വിചാരമില്ലാതെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തുടർഭരണം നേടിയ ആദ്യ മുന്നണി എന്ന നിലയിൽ ഒരു വലിയ പ്രതിച്ഛായ സൃഷ്ടിച്ചത് ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ്. ഭരണം തുടങ്ങി ഒരു വർഷത്തിനിപ്പുറം ആ പ്രതിച്ഛായ ഇടതുമുന്നണിക്ക് നഷ്ടമാവുകയാണ്. മാത്രമല്ല, കിറ്റും അതുപോലെ റേഷനും വിതരണം ചെയ്ത് പാവങ്ങളെ പറ്റിക്കുന്നത് പോലെയല്ല ഈ നഗര വോട്ടർമാരെ പറ്റിക്കുന്നത് എന്ന് പിണറായി വിജയന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ
ഭരണത്തിൻ്റെ ശൈലി ആ നയംമാറ്റം അതുണ്ടാകുമോ അല്ലെങ്കിൽ നേതൃമാറ്റം ഉണ്ടാകുമോ പിണറായിക്കെതിരെ ഒരു ചെറു ശബ്ദമെങ്കിലും പാർട്ടിയിൽ നിന്ന് ഉയരുമോ എന്ന് കാത്തിരിക്കുകയാണ് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ തീർച്ചയായും ഈ ഏകാധിപത്യത്തിനെതിരെ മുന്നും പിന്നും നോക്കാതെയുള്ള ഈ ഓട്ടത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിമർശനം ഉയരാനുള്ള സാധ്യത ഏറെയാണ് പ്രത്യേകിച്ചും LDFൽ CPI പോലുള്ള കക്ഷികളുടെ നിലപാട് വരാനിരിക്കുന്നതേയുള്ളൂ LDFൻ്റെ വിവിധ യോഗങ്ങൾ സംസ്ഥാന സമിതി അത്തരത്തിലുള്ള സെക്രട്ടേറിയറ്റ് ഇതെല്ലാം കൂടാനിരിക്കുന്നതേയുള്ളൂ ഇതിൽ വരുന്ന വിമർശനങ്ങൾ തീർച്ചയായും പിണറായിക്കെതിരെയായിരിക്കും ഈ തോൽവിയുടെ ഉത്തരവാദിത്വം മുഴുവൻ പിണറായിയുടെ ആ സൗഭാഗ്യം എന്ന വാക്കുകളിൽ ചാർത്താനുള്ള ചില നേതാക്കളുടെ ശ്രമം നടക്കുന്നുണ്ട് എന്തായാലും പാർട്ടിയിൽ പിണറായിയുടെ അപ്രമാദിത്വം ഈ തൃക്കാക്കര തിരഞ്ഞെടുപ്പോടെ അവസാനിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.